നമ്മളിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്ന കുറച്ച് ട്രേഡിംഗ് ടിപ്പിനെ പറ്റിയാണ്. നമുക്കറിയാം കുറേ അധികം പ്ലേയേഴ്സ് ബ്ലാക്ക് ടു ഗോൾഡ് ആവുന്നുണ്ട്, ഗോൾഡ് ടു ബ്ലാക്ക് ആവുന്നുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ബ്ലാക്ക് ടു ഗോൾഡ് ആവുന്ന പ്ലേയേഴ്സാണ്. ഈ പ്ലേയേഴ്സ് നമ്മൾ നെക്സ്റ്റ് ഇയറിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗോൾഡ് ബാൾ മാത്രമേ സൈൻ ചെയ്യാൻ കഴിയുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോഴുള്ള റിപ്പോർട്ട് വെച്ച് വരുന്ന ബെയില്, മാസല്, വിഡാൽ എക്സെട്ര, ഇവരെല്ലാം ഗോൾഡ് ബാളിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സോ പെസിൻ്റെ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. സോ ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ഡാർ ഗെയിമേഴ്സ്. കുറേയധികം പ്ലേയേഴ്സിൻ്റെ കയ്യിൽ ബ്ലാക്ക് ടു ഗോൾഡ് ആകുന്ന പ്ലേയേഴ്സിൻ്റെ ട്രേഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ചെറിയൊരു ടിപ്പാണിത്. കുറച്ച് പേര് ലാസ്റ്റ് വീഡിയോയിൽ കമൻറ്റ് ചെയ്തൊരു ടിപ്പാണ് ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. കുറച്ച് പേര് ലാസ്റ്റ് വീഡിയോയിൽ ഒരു ടിപ്പ് പറഞ്ഞായിരുന്നു, പക്ഷേ ആ ഒരു ടിപ്പ് ബേസിൻ്റെ കാര്യത്തിൽ വർക്കാകില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ രണ്ട് ബേസ് അന്റോണിയോ ഗ്രീസ്മൻ ഉണ്ട്, അതുപോലെ എൻ്റെ കയ്യിൽ മാസലോയുടെ ട്രേഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞ എങ്ങനെയാണ് എനിക്കൊരു മാസലോ ട്രേഡ് ചെയ്ത് ഈ ഒരു ഗ്രീസ്മാനെ അക്യൂർ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞാൻ ട്രേഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഗ്രീസ്മാൻ എൻ്റെ ടാർഗറ്റ് പ്ലേസിൽ വരില്ല, കാരണം എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ ആൾറെഡി ഗ്രീസ്മാൻ ഉണ്ട്. സോ ഈ ഒരു ടിപ്പ് ബേസിൻ്റെ കാര്യത്തിൽ നടക്കില്ല. പക്ഷേ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, കാരണം എൻ്റെ കയ്യിലുള്ള ഫീച്ചർ പ്ലേയേഴ്സ് എല്ലാം നെക്സ്റ്റ് ഇയറിലേക്ക് പോകുമ്പോൾ ക്യാരി ഓവർ പ്ലേയേഴ്സ് ആവും. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള ക്യാരി ഓവർ പ്ലേയേഴ്സും ഫീച്ചർ പ്ലേയേഴ്സും ബേസ് കാർഡും എല്ലാം നെക്സ്റ്റ് ഇയറിലേക്ക് പോകുമ്പോൾ ക്യാരി ഓവർ എന്ന് ഒരു ഒറ്റ കാറ്റഗറി ആവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ രണ്ട് ഫീച്ചേർഡ് ജെറാർഡ് പിക്കേ ഉണ്ട്, എൻ്റെ കയ്യിൽ ബേസ് ജെറാർഡ് പിക്കേ ഇല്ല. ഞാൻ ഈ മാസത്തിലോ യൂസ് ചെയ്ത് ഈ വർഷം ജെറാർഡ് പിക്കേ വാങ്ങുകയാണെങ്കിൽ, ബേസ് ജെറാർഡ് പിക്കേ വാങ്ങുകയാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഫ്യൂച്ചർ പ്ലേയേഴ്സും ഈ ഒരു ബേസ് പ്ലേയേഴ്സും ക്യാരി ഓവറായി മാറും. അപ്പോൾ എനിക്ക് ട്രേഡ് ചെയ്ത് വേറൊരു ബ്ലാക്ക് ബോൾ സൈൻ ചെയ്യാൻ കഴിയും. ഇതൊരു നല്ല ടിപ്പാണ്. ഇതുപോലെയൊക്കെ നിങ്ങളും പ്ലാൻ ചെയ്ത് ആ ബേസ് ബോൾ അക്യൂർ ചെയ്ത് വെക്കുക. അതുപോലെ ലാസ്റ്റ് വീഡിയോയിൽ കുറേ അധികം പേര് ചോദിച്ചായിരുന്നു, അതായത് ക്യാരി ഓവർ പ്ലേസായിട്ടുള്ള ഗോൾഡ് ബാളിനെ ട്രേഡ് ചെയ്താൽ എത്ര ജി പി കിട്ടുമെന്നായിരുന്നു ചോദ്യം. നമ്മളൊരു മാക്സ് റേറ്റഡ് ക്യാരി ഓവർ ഗോൾഡ് ബാളിനെ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആവറേജ് ജി പി എന്ന് പറയുന്നത് ഒരു 10,000 GP ആണ്. അതുപോലെ നമ്മൾ 3 ഗോൾഡിനെ സെല്ല് ചെയ്താൽ ഏകദേശം 30,000 GP കിട്ടും. നമ്മളൊരു ഒറ്റ ബ്ലാക്ക് ബോൾ മാക്സ് ആക്കിയിട്ട് സെല്ല് ചെയ്താലും ഏകദേശം 25,000-30,000 GP തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ റേറ്റിംഗ് കൂടിയ ബ്ലാക്ക് ബോൾ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ക്രിസ്റ്റ്യാനോ, മെസ്സി, നെയ്മർ, സല ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 44,000-40,000 GP കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സോ ഗൈസ്.